ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ എൻഡിയുടെ സാരഥി ജെ ആർ പത്മകുമാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. തെരഞ്ഞെടുപ്പ് രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ നമുക്കറിയാം. പപ്പയുടെ പല തെരഞ്ഞെടുപ്പുകൾ കണ്ട ആളാണ്. നെടുമങ്ങാട് ഇതുക്കുറി ഇതുവരെയുള്ള പ്രചരണ രീതിയിൽ നിന്ന് എന്താണ് ഒരു ആത്മവിശ്വാസം? ഇപ്രാവശ്യം നെടുമങ്ങാട് നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള 100% ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, കാര്യക്ഷമമായ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ ഡി എ അധികാരത്തിൽ വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 65 വർഷക്കാലമായി ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ളത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. അതിൽ 50 വർഷം ഇടതുപക്ഷവും 15 വർഷം UDFഉമാണ്. പക്ഷേ ഈ നാടിൻ്റെ വികസനം വളരെ വികസനത്തിൻ്റെ ശവപ്പറമ്പാക്കി ഈ മണ്ഡലത്തെ മാറ്റിയിട്ടുണ്ട്. ഒരു വികസനവും ഇവിടെ കാര്യക്ഷമമായി നടക്കുന്നില്ല. ഈ ജനപ്രതികൾ ഇവിടെ കാണുന്നില്ല. ഇപ്പോൾ എം പി ആയാലും എം എൽ എ ആയാലും ഒരു ജനങ്ങൾക്ക് അപ്രാപ്യമായ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം തീർച്ചയായിട്ടും ഇപ്രാവശ്യം എൻ ഡി എക്ക് അനുകൂലമായി വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. ഏകദേശം 2ാം ഘട്ട പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളെത്തിയത്. കഴിഞ്ഞ തവണ ഏകദേശം 30,000 വോട്ട് നേടിയ ഒരു മണ്ഡലമാണ്. അപ്പോൾ അടിസ്ഥാനപരമായി അത്രത്തോളം വോട്ട് ഷെയർ ഉള്ളൊരു മണ്ഡലമാണ്. അതൊരു 50-55 കടക്കുന്നാൽ മാത്രമേ വിജയ പ്രതീക്ഷ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 10-20,000 വോട്ടിൻ്റെ വ്യത്യാസം ഈ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ നിർത്തിയാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ നിർത്തിയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഞങ്ങൾക്ക് ഇവിടെ 35 മുതൽ 38 ബേസ് വോട്ടുണ്ട്. രാജേഷ് മത്സരിച്ച സമയത്ത് ഏകദേശം 36,000 വോട്ട് കിട്ടി. പാർലമെൻറ്റിൽ മത്സരിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായ സമയത്ത് പോലും അന്ന് 38 വോട്ട് ശോഭാ സുരേന്ദ്രന് കിട്ടി. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 36 വോട്ടുണ്ട്. ബേസ് വോട്ട് 35 മുതൽ 38 ബേസ് വോട്ടുള്ള ഒരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ 7 വർഷത്തെ ഭരണം, ഈ 5 വർഷത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ജനദ്രോഹ നടപടികൾ, അവർ അതുപോലെ തന്നെ ഈ മണ്ഡലത്തെ പ്രതികരിച്ച ഈ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കുളരുതായ്മകൾ, അതൊക്കെ വിലയിരുത്തുമ്പോൾ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് സാധ്യമായ കാര്യമാണ്. വലിയ ശുഭപ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ട്. ഒരു ചോദ്യം കൂടി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ശബരിമല ഒരു പ്രചരണ വിഷയമാക്കിയത് ഇടതുമുന്നണിയാണ്, പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ അടക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷ വിമർശനമാണ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ നടത്തിയത്. ശബരിമല പറഞ്ഞത് കൊണ്ട് വോട്ട് മാറുമെന്ന് ആരെങ്കിലും വിചാരിച്ചെങ്കിൽ തെറ്റിയെന്ന്, അതിന് കഴിഞ്ഞ ദിവസം പാലക്കാട് പ്രധാനമന്ത്രി തന്നെ കൃത്യമായ മറുപടിയും പറഞ്ഞു. എത്രത്തോളം ശബരിമല ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ പ്രചരണ വിഷയമാണ്? അത് ഏത് തരത്തിലാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത്? അദ്ദേഹം പിണറായി വിജയൻ തിരുത്തേണ്ടത് നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനാണ്. ശരിയായ നടപടിയല്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റി, വിശ്വാസ സംരക്ഷണത്തിൽ വിശ്വാസികൾക്കെതിരായി ഞങ്ങൾ നടത്തിയ നടപടി ശരിയല്ല, അത് നേരത്തെ പാർട്ടിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ വലിയ നേതാക്കന്മാരെ ഓരോരോ വീടുകളിലിറക്കി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അത് അമ്പേ പരാജയപ്പെട്ടില്ലേ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും ആ ഒരു വിഷയം ഇടതുപക്ഷ മുന്നണിയാണ് മുന്നോട്ട് വെച്ചത്. കുറ്റം സമ്മതിച്ചാൽ, തെറ്റ് സമ്മതിച്ചാൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ കഴിയുമെന്നുള്ളത് അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഇത് ബോധപൂർവമായി നടത്തിയൊരു നടപടിയാണല്ലേ? നമുക്കറിയാമല്ലോ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നാം തീയതി തന്നെ അവലോകന യോഗം ശബരിമലയിൽ വെച്ച് യുവതികളായ ഉദ്യോഗസ്ഥകളെ അവിടെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. എന്തിനു വേണ്ടിയാണ്? ആചാരം സംരക്ഷിക്കുക. അതുവരെ പമ്പയിൽ വെച്ച് അവലോകന യോഗം നടന്നത് ഈ പ്രശ്നമുണ്ടായ സമയത്ത് സന്നിധാനത്ത് വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനം എന്താ? അതിൻ്റെ അടിസ്ഥാനം വിശ്വാസങ്ങളെ തച്ചു തീർക്കുക എന്നുള്ളതാണ്. പോലീസ് സംരക്ഷണയിൽ റഹിന പാദ്യമ പോലുള്ള ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കൊണ്ടുപോയതിന് അതിനുവേണ്ടി ശ്രമം നടത്തിയതാരാ? അതിനുശേഷം 2 ആക്ടിവിസ്റ്റുകളെ അവിടെ കൊണ്ടുവന്ന് ഈ ആചാര ലംഘനം നടത്തിയിട്ട് വളരെ ഹാസ്യമായ രീതിയിൽ വളരെ നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതെന്താ? ആരെങ്കിലും ആത്മഹത്യ ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് വെല്ലുവിളിച്ചതല്ലേ? അതൊക്കെ ആചാര സംരക്ഷണത്തിൻ്റെ ഭാഗമാണോ? ഹൈക്കോടതി സുപ്രീംകോടതി വിധി തന്നെ പറഞ്ഞത് വിശ്വാസികളായ സ്ത്രീകൾക്ക് പോകാമെന്നാ. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അവർ വിശ്വാസികളല്ല, ആക്ടിവിസ്റ്റുകളാണ്, മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും എടുത്ത നിലപാട് 100% ശരിയെന്നാണ് തെരഞ്ഞെടുപ്പിലൂടെയും അതുപോലെ കോടതി വിധികളിലൂടെയും തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇനി 1000 പ്രാവശ്യം ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഉണ്ടായിട്ടുള്ള പാപ
ശാപത്തിൻ്റെ കറ കഴുകിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ യു ഡി എഫും, യു ഡി എഫിൻ്റെ ഞാൻ ചോദിക്കട്ടെ, ഏകദേശം എൻ ഡി എയുടെയും സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തകർക്കെതിരെ 60,000 ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, 18,000 കേസെടുത്തിട്ടുണ്ട്, 6,000 പേർ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരാളെ യു ഡി എഫിൻ്റെ ഒരാളെ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാളെ പോലീസ് സ്റ്റേഷൻ്റെ തിണ്ണയിൽ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരു കേസിൽ പ്രതിയായിട്ടുണ്ടോ? എന്തേ ആ സമരത്തിന് നേതൃത്വം നടത്തി കൊടുത്തിരുന്നുവെങ്കിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കണ്ടേ? ആർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? പോലീസ് സ്റ്റേഷൻ നടയിൽ പോയതിൻ്റെ പേരിലെങ്കിലും ഒരാളെ കേസെടുത്തിട്ടുണ്ടോ? അന്നും അതിനൊക്കെ കേസിൽ പ്രതിയായതും പീഡനങ്ങൾ അനുഭവിച്ചതും സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരാണ്. അതുകൊണ്ട് ഈ വിശ്വാസ സംരക്ഷണത്തിന് ആരാണ് നിൽക്കുന്നത്? ഈ വിശ്വാസത്തെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ആരാണ് നിലപാട് സ്വീകരിക്കുന്നത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല. അവരുടെ വിശ്വാസ സംരക്ഷണം ഞങ്ങളുടെ പ്രധാന വിഷയമാണ്. എല്ലാ വിശ്വാസികളുടെയും, ഹിന്ദുമത വിശ്വാസികളുടെ മാത്രമല്ല, ഹിന്ദുമത ക്രിസ്ത്യ മുസ്ലിം വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളതാണ്. വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും അവരവരുടെ അവരവരുടെ വിശ്വാസം കൊണ്ടു നടക്കാൻ അവർക്ക് അവകാശമുണ്ട്. അത് ഒരു ഭരണകൂടം ഒരിക്കലും അതിനെതിരായി തിരിയരുത്. ഈ ഭരണകൂട ഇടതുപക്ഷ ഭരണകൂട ഭ്രാന്താണ് അന്ന് നടന്നത്. അതിനെതിരായി ജനങ്ങൾ വിധിയെഴുതും. അതുകൊണ്ട് ആ വിഷയം മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ ചെയ്തികൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തി തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്നാണ് ഞങ്ങളുടെ അടിയുറച്ച വിശ്വാസം. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷയിലാണ് അന്നരമങ്ങാടത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ ജെ ആർ പത്മകുമാർ. നമുക്ക്